ഹലോ, വെൽക്കം ടു അനൂപ് ടു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ആസ് യൂഷ്വൽ ഉള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ പോലെ ആയിട്ടല്ല നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ എടുത്തു നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ നമുക്ക് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയപ്പോൾ സി പ്ലസ് പ്ലസിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്, അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ പോയി നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഓൾറെഡി ഞാൻ അതിൻ്റെ ഒരു തമിഴ്നെയിൽസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പ്രീവിയസിലുള്ള തമിഴ്നെയിൽസ് നോക്കിയപ്പോൾ ഒരു മെസ്സി ആയിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് പഴയ എന്താ പറയുക തമിഴ്നെയിൽസൊക്കെ ഒന്ന് മാറ്റാം, എന്നിട്ട് പുതിയൊരു തമിഴ്നെയിൽസ് നമുക്ക് വെക്കാവുന്ന രീതിയിൽ പോയി. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത്, സാധാരണ ഞാൻ തമിഴ്നെയിൽസ് എല്ലാം ഉണ്ടാക്കുന്നത് ഫിഗ്മ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, ഫിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് വെച്ചിട്ടാണ് ഞാൻ സാധാരണ തമിഴ്നെയിൽസ് എല്ലാം ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും എൻ്റെ തമിഴ്നെയിൽസൊക്കെ ഏകദേശം ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ബേസിക് ആയിട്ടുള്ള നമുക്ക് അറിയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ലെവലിൽ നമ്മളിങ്ങനെ ചെയ്യുന്ന സംഭവങ്ങളാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതായിരുന്നു നമ്മുടെ പഴയ ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ തമിഴ്നെയിൽ എന്ന് പറയുന്ന സംഭവം. ഇങ്ങനെയൊരു വളരെ മെസ്സി ആയിട്ടുള്ള ഒരു ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരുന്നു, പണ്ടത്തെ ഒരു ലെവലിൽ വെച്ച് ചെയ്താണ്. അപ്പോൾ ആലോചിച്ചപ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് മാറ്റിക്കൂടാ, അങ്ങനെ മാറ്റിയാലോ എന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് തോന്നിയൊരു ഐഡിയയാണ് നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് വളരെ സിമ്പിളായിട്ട് രീതിയിൽ ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എല്ലാറ്റിനും ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും ഒരു അനലോഗസ് ആയിട്ടുള്ളൊരു തമിഴ്നെയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഒരു 10-35 വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 35 വീഡിയോസിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, 35 തമിഴ്നെയിൽസ് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ 35 തമിഴ്നെയിൽ ഉണ്ടാക്കി, എന്നിട്ട് എന്ത് ചെയ്തു, തമിഴ്നെയിലൊക്കെ ഉണ്ടാക്കി വെച്ചു. വളരെ തമിഴ്നെയിൽസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, കാരണം എന്താ വെച്ചാൽ ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് അതിൻ്റെ ടൈറ്റിൽസോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മാത്രമേ നമ്മൾ മാറ്റുള്ളൂ, ബാക്കിയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്യുള്ളൂ. ഒന്ന് പെർഫെക്റ്റായിട്ട് ഒന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമുക്ക് ചെറിയൊരു ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളൊരു 10-35 സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. ഓക്കെ, ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ശരിക്കുള്ള ഒരു പ്രശ്നം വരുന്നത്. പ്രശ്നമൊന്നുമല്ല, അത് മടി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ 35 വീഡിയോസിന് വേണ്ടിയിട്ടുള്ള തമ്മനിലൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചു. ഉണ്ടാക്കി വെച്ചപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണമല്ലേ. അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ വീഡിയോസ് ഉണ്ട്, 10-35 വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓരോന്നിലും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ ഓരോന്നിലും പോയിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ താഴെ കുറച്ച് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു തമ്മനയിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് എന്ന് പറഞ്ഞ ബട്ടൺ മറത്തണം, ഒരു കറസ്പോണ്ടിങ് ആയുള്ള സ്ഥലം സാധനം കണ്ടുപിടിച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇപ്പോൾ ഇതൊരു 35 വീഡിയോയിൽ ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ടാസ്ക്കാണ്. നമ്മൾ ഓരോന്നിങ്ങനെ ക്ലിക്ക്, ഇപ്പോൾ നമ്മളിത് ഓരോന്നിങ്ങനെ ക്ലിക്ക് ചെയ്ത് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ചെയ്യാം. നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ, പക്ഷേ അത് ചെയ്യാൻ മതി. ഇപ്പോൾ നമ്മൾ എന്താ ആലോചിച്ചു, ഇതിനെ ഇങ്ങനെ നമുക്കൊന്ന് ഓട്ടോമേറ്റ് ചെയ്ത് വിടാം. നമുക്ക് ഓൾറെഡി പൈത്തൺ അറിയാലോ, പൈത്തൺ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ്റെ ബേസിക്സ് ആയ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ പൈത്തൺ വെച്ചിട്ട് നമുക്ക് എന്തുകൊണ്ട് നമുക്ക് യൂട്യൂബിൻ്റെ APIs യൂസ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വിടാമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയത്. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാം, നമ്മുടെ ഈ വർക്ക് ഫ്ലോ, അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കും നമ്മൾ എന്ത് ചെയ്യും, യൂട്യൂബിൽ പോയിട്ട് സെർച്ച്, യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ നമുക്ക് തമ്മനയിലോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുക, APIs വെച്ചിട്ട് എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നോക്കി. അങ്ങനെ കുറച്ച് നമ്മൾ നമ്മുടെ എന്താ പറയുക കുറേ സെർച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ. അതായത് യൂട്യൂബ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റോ കയറി അപ്ലോഡ് ചെയ്യാം. അത് കൂടാതെ നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡാറ്റ, യൂട്യൂബിൻ്റെ ഡാറ്റ API എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതെങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നെ നോക്കിയത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യം മനസ്സിലായ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൻ്റെ ഡാറ്റ API എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഡാറ്റ API സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സംഭവം കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഡാറ്റ API, യൂട്യൂബിൻ്റെ ബേസിക്കലി ഉള്ള ഡാറ്റ APIsൻ്റെ ലിസ്റ്റുകളും നമുക്ക് അതിൻ്റെ ഗൈഡ്സ് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഓവർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ ഇട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഗൂഗിളിൽ അക്കൗണ്ട് എടുക്കണം. ഓക്കെ, API കൺസോൾ, അതായത് ഗൂഗിളിൻ്റെ API കൺസോളിൽ പോകണം, ഡെവലപ്പർ കൺസോളിൽ പോകണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് എ പ്രോജക്റ്റ് ഇൻ ഗൂഗിൾ ഡെവലപ്പർ കൺസോൾ എന്ന് പറഞ്ഞിട്ട് സംഭവം വന്നിട്ട്, അപ്പോൾ ജസ്റ്റ് ഞാനിത് ക്ലിക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൻ്റെ ഡെവലപ്പർ കൺസോൾ എന്ന് പറഞ്ഞിട്ട് സംഭവം വരും. ഓക്കെ, ഡെവലപ്പർ കൺസോൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത്
ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്ക് നമുക്ക് എന്ത് ചെയ്യും, ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സെഷനിലോട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് എ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ സംഭവം വരും. ഓക്കെ, അപ്പോൾ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് ചോദിക്കും. അപ്പോൾ യൂട്യൂബ് ഡെമോ എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക്ക് നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക് ആണ്ടോ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നമുക്ക് വരുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ സീറോ ഓത്ത് കൺസെൻറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഫസ്റ്റ് തന്നെ വരും. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ എനേബിൾഡ് എ പി എസ് എൻ സർവീസ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക്ക് കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി ഇത് എനേബിൾ ചെയ്ത് തരുന്നുണ്ടായിരിക്കും, മേ ബി ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ലൈബ്രറീസിൽ പോവുക, എന്നിട്ട് നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം സെർച്ച് ചെയ്യുക. യൂട്യൂബ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഡാറ്റ എ പി വേർഷൻ 3 എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് നേരത്തെ കാണിക്കും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എനേബിൾ എന്ന് പറഞ്ഞ സാധനം വരും, എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സാധനം എനേബിൾ എന്നൊരു ഓപ്ഷൻ എഴുതി കാണിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എനേബിൾ ചെയ്യാം, എനേബിൾ ആയിട്ടുണ്ട്. എനേബിൾ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ മാനേജ് പറഞ്ഞ ഓപ്ഷൻ ഉള്ളൂ. നമ്മൾ വീണ്ടും ബാക്കിലോട്ട് പോവാം. വീണ്ടും ബാക്കിലോട്ട് പോയിട്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി യൂട്യൂബിൻ്റെ ഡാറ്റ എ പി ഐ നമ്മൾ ഓൾറെഡി എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് എനേബിൾ ആയിട്ടുണ്ട്. നമുക്ക് വേണ്ടുള്ള യൂട്യൂബ് എ പി ഐ നമ്മൾ ഓൾറെഡി എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എ പി ഐസിനകത്ത് എനേബിൾഡ് എ പി ഐസ് ആൻഡ് സർവീസിനകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, യൂട്യൂബ് ഡാറ്റ ഐ വി 3 എന്ന് പറഞ്ഞിട്ട് എ പി ഐ കാണാൻ പറ്റും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അതിൻ്റെ യൂസേജസ് കോട്ട ക്രെഡൻഷ്യൽസ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ യൂസേജ് ആൻഡ് കോട്ട ലിമിറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് പെർ ഡേ എന്ന് പറഞ്ഞത് 10,000 വന്നിരിക്കുന്നത്. ഓക്കെ, ഈ എ പി ഐ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡൻഷ്യൽസ് കാണാൻ പറ്റും. അപ്പോൾ ക്രെഡൻഷ്യൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രെഡൻഷ്യൽസ് നമ്മൾ ചെയ്തിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ആപ്പിന് വേണ്ടിയുള്ള ക്രെഡൻഷ്യൽസ് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഗർ കൺസെൻറ് സ്ക്രീൻ എന്ന് പറഞ്ഞ സാധനം ഫസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സീറോ കൺസെൻറ് സ്ക്രീനിൽ പോവുക. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കും നമ്മൾ ഏത് ടൈപ്പാണ് വരുന്നത്. നമുക്ക് ഇൻറ്റേണൽ പറ്റില്ല, കാരണം നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിലല്ല വരുന്നത്, നമ്മുടെ എക്സ്റ്റേണലാണ് വരിക. ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മളോട് ചോദിക്കും ആപ്പിൻ്റെ പേരെന്താ ചോദിക്കും. സിമ്പിളായിട്ടൊരു പേര് കൊടുക്കുക, യൂട്യൂബ് ഡെമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അതിന് ശേഷം എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ഞാൻ ജസ്റ്റ് ബ്ലർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മുടെ ഡെവലപ്പറിൻ്റെ അഡ്രസ്സ് ചോദിക്കും. ഓക്കെ, അത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിളി സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ചോദിക്കും സെൻസിറ്റിവിറ്റി സ്കോപ്പ് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക, അവിടെ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ആഡ് യൂസർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആഡ് യൂസർ നിങ്ങളുടെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഏതാണ് വെച്ചിട്ട് കൊടുക്കുക, അത് തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ കൊടുക്കുന്ന അനൂപ് എൻ്റെ ഇമെയിൽ ഐ ഡി തന്നെ കൊടുത്തു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഞാൻ ബാക്ക് ടു ഡാഷ് ബോർഡ് കൊടുക്കുക. നമ്മുടെ ബേസിക് ആയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ക്രെഡൻഷ്യൽസിൽ പോവുക. അപ്പോൾ സീറോ കൺസെൻറ് സ്ക്രീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞോട്ടും. അതിനുശേഷം നമ്മൾ നേരെ ക്രെഡൻഷ്യൽസിൽ പോവുക. ക്രെഡൻഷ്യൽസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റ് ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞ സംഭവം കാണാൻ പറ്റും. ക്രിയേറ്റ് ക്രെഡൻഷ്യൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സീറോ ഓത് ക്ലയൻറ്റ് ഐ ഡി എന്ന് പറഞ്ഞ സംഭവം ചെയ്യുക. ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ടൈപ്പ് കൊടുക്കുക. നമ്മൾ എടുക്കുന്നത് ഡെസ്ക്ടോപ്പ് ആപ്പാണ്, നമ്മൾ ആൻഡ്രോയിഡ് ആപ്പ് എന്നല്ല, നമ്മൾ ഡെസ്ക്ടോപ്പ് ആപ്പാണ് യൂസ് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പ് ക്ലയൻറ്റ് വൺ ചെയ്തതിനു ശേഷം നമ്മളൊരു ക്ലയൻറ്റ് യൂട്യൂബ് ഡെമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേര് കൊടുത്തു. അതിനുശേഷം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ഓതൻറ്റിക്കേഷൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മളോട് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഡൗൺലോഡ് ജേസൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. നമ്മൾ ഈ സംഭവം ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ജേസൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ജേസൺ ഫയൽ ക്രിയേറ്റ് ആയി. ഈ ജേസൺ ഫയൽ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് കോപ്പി ചെയ്ത് വെച്ചാൽ മതി. നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡിൽ കിടക്കുന്നുണ്ടോ ഓൾറെഡി. അപ്പോൾ അത് ഓക്കെ ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് നമ്മൾ ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ വിത്ത് ക്ലയൻറ്റ് ഐഡിയിൽ ഓട്ടോമാറ്റിക്ക് വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത സാധനം ഓട്ടോമാറ്റിക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഡൗൺലോഡ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എ പി ഐ കീസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരു എ പി ഐ കീ വേണിച്ചാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, പുതിയൊരു എ പി ഐ കീ വേണിച്ചാൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്രിയേറ്റിംഗ് എ പി ഐ കീ എന്ന് പറഞ്ഞിട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു എ പി ഐ കീ വേണിച്ചാൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളി ഒരു യൂട്യൂബിൻ്റെ അപ്ലോഡിങ്ങോ അല്ലെങ്കിൽ എഡിറ്റിങ്ങോ അല്ലാത്ത ഓപ്ഷൻസിനൊക്കെ നിങ്ങൾക്ക് സിമ്പിളി എ പി ഐ കീസ് മാത്രം മതിയായിരിക്കും. ഓക്കെ, അതായത് ലിസ്റ്റ് ചെയ്യാനോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പ്ലേലിസ്റ്റിലുള്ള എൻ്റയർ ഡാറ്റ നമുക്ക് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, സിമ്പിളി എ പി കീ മതിയായിരിക്കും. പക്ഷേ നമുക്ക് എഡിറ്റിംഗ് ഒക്കെ ഓപ്ഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും ഓതൻറ്റിക്കേഷൻ വരും. അതായത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓത്ത് ടു ക്ലയൻറ്റ് ഐ ഡീസ് പറഞ്ഞിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഈ എ പി കീ ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എ പി കീ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് വേണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ എ പി കീ ഉണ്ടാക്കിയ ശേഷം അത് കോപ്പി ചെയ്തേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചാൽ എ പി കീസ് യൂസ് ചെയ്ത് തന്നെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക, അതായത് പ്ലേലിസ്റ്റിൻ്റെ പേരും പേര് മാറ്റില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, സിമ്പിളി ഓത്ത് ടു
ക്ലയൻറ്റ് ഐ ഡി യൂസ് ചെയ്യേണ്ട യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഡൗൺലോഡ് ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയാലും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയുള്ള വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പിൾ കോഡ്സ് വേണം. സാമ്പിൾ കോഡ് നമുക്ക് അവൈലബിൾ ആണോ? സാമ്പിൾ കോഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിൽ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാറ്റാൻ പറ്റും. അല്ല, നമ്മൾ ഫ്രം സ്ക്രാച്ച് നമ്മൾ എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ ഒരു അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്പിളി എന്ത് ചെയ്തു, ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തു. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് കിട്ടി. അപ്പോൾ യൂട്യൂബ് എ പി ഐ ഓതൻറ്റിക്കേഷൻ സാമ്പിൾ കോഡ് പൈത്തൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തു. കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ട് അവസാനം കിട്ടിയതാട്ടോ. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടി, കുറേ യൂട്യൂബിൻ്റെ തന്നെ കുറേ ഗൈഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു എനിക്കായിട്ടൊരു ഇത് കിട്ടിയില്ല. അപ്പോൾ നമുക്കൊരു പക്ക ഒരു വർക്കിംഗ് കോഡ് കിട്ടി കഴിഞ്ഞാലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കുറേ നമ്മുടെ യൂട്യൂബിൻ്റെ ഡാറ്റ എ പി ഐൻ്റെ ഗൈഡോ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനൊക്കെ നോക്കി. അപ്പോൾ കുറേ ഐഡിയാസ് ഒക്കെ നമുക്ക് കിട്ടി. അങ്ങനെ കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ തന്നെ ഒരു GitHub റിപ്പോസിറ്ററി ഉണ്ട്. അതായത് അവർ സാമ്പിൾ കോഡ്സ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിപ്പോസിറ്ററി നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ റിപ്പോസിറ്ററി കിട്ടി. ഈ റിപ്പോസിറ്ററിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമുക്ക് എങ്ങനെ എന്തൊക്കെയാണ് ഇവർ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം കിട്ടും. അപ്പോൾ മൈ അപ്ലോഡ്സ് ഡോട്ട് പൈ എന്ന് പറഞ്ഞ സാധനം നോക്കിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, പിന്നെ ഞാനിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റി അപ്ഡേറ്റ് വീഡിയോ ഡോട്ട് പൈ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്ഡേറ്റ് വീഡിയോ പൈ എന്ന് പറഞ്ഞ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലയൻറ്റ് സീക്രട്ട് ജേസൺ നമ്മൾ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തല്ലോ, അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചാറ്റ് ജി പി ടിയോട് കുറച്ച് ചോദിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കിയത്. അല്ല, ഞാൻ തന്നെ എല്ലാം കണ്ടുപിടിച്ച ഫോണൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ പിന്നെ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്തു, ഒരു കോഡ് വർക്കിംഗ് കോഡ് നമുക്ക് എനേബിളായിട്ട് കിട്ടി. വർക്കിംഗ് കോഡായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ആ കോഡ് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഓക്കെ, ആ കോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനം കിട്ടിയിരിക്കുന്ന വർക്കിംഗ് കോഡ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എൻ്റയർ പ്ലേ ലിസ്റ്റിനെ നമുക്ക് ലിസ്റ്റ് ചെയ്യണം. അതായത് നമുക്കിപ്പോൾ ഒരു എൻ്റയിലുള്ള പ്ലേ ലിസ്റ്റ് പറഞ്ഞാൽ C++ ഒരു പ്ലേ ലിസ്റ്റാണ്, അതിൽ 35 വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 35 വീഡിയോസ് നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ടൈറ്റിലും വീഡിയോ ഐഡിയും നമുക്ക് ലിസ്റ്റ് ചെയ്യണം. വീഡിയോ ഐ ഡി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, കറസ്പോണ്ടിങ് വീഡിയോ ഐഡി കിട്ടി. വീഡിയോ ഐഡി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ അത്രയും തമ്പ്നെയിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ തമ്പ്നെയിൽസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിനെ കറസ്പോണ്ടിങ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഒരു യൂട്യൂബിൻ്റെ ഓതൻറ്റിക്കേഷൻ നമ്മൾ കറക്റ്റായിട്ട് വർക്ക് ആകണം. അപ്പോൾ മെയിൻ നമ്മുടെ മെയിൻ പ്രോഗ്രാം ഉണ്ട്, മെയിനിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഓതൻറ്റിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓതൻറ്റിക്കേഷനുള്ള കോഡ് എഴുതണം. അപ്പോൾ ഓതൻറ്റിക്കേഷൻ്റെ കോഡുകളിൽ നമുക്ക് GitHub നിന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഗെറ്റ് ഓതൻറ്റിക്കേറ്റഡ് സർവീസ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഓൾറെഡി ഉള്ള ഒരു കോഡുണ്ട്, അത് ഞാൻ ഓൾറെഡി എടുത്ത് എഴുതിയതാട്ടോ. ഓക്കെ, അതിൽ നമ്മളൊന്നും എഴുതിയില്ല, നമ്മൾ ഓൾറെഡി ഉള്ള കോഡാണത്, ഞാനത് അത് അതേപോലെ യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിലെന്തൊക്കെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടോക്കൺ ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യുന്ന ടു വേ ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ടോക്കൺ .json വെച്ചിട്ടാണ് ഇത്. ഒരു ക്രെഡൻഷ്യൽ നമ്മുടെ ഓൾറെഡി സൈൻ ഇൻ ചെയ്താണോ അല്ലയോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന സംഭവം വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു ടോക്കൺ .json ഉണ്ടാക്കും, എന്നിട്ട് എന്ത് ചെയ്തു, ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട്. ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇവിടുന്ന് ഉണ്ടാക്കുന്ന ഒരു ക്രെഡൻഷ്യൽസ് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ആണ്. അതിൻ്റെ അത് ഉണ്ടാക്കുന്നത് നമ്മുടെ ക്രൈൻറ്റ് സീക്രട്ട് ഫയൽ വെച്ചിട്ടാണ്. ഈ ക്രൈൻറ്റ് സീക്രട്ട് ഫയൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തൊരു json ഫയൽ ഉണ്ടല്ലോ, ആ ഫയലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ആ ഫയൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മുടെ ഇതേ പാത്തിൽ തന്നെ കൊണ്ടായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ക്രൈൻ സീക്രട്ട് ഫയൽ വെച്ചിട്ട് നമുക്കൊരു യൂട്യൂബിൻ്റെ ഓതൻറ്റിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഒരു ഓതൻറ്റിക്കേഷൻ വിൻഡോ നമ്മുടെ ക്രോമിൽ വരും. അത് നമ്മൾ എനേബിൾ ചെയ്തു, യെസ് കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഓതൻറ്റിക്കേഷൻ സക്സീഡ് ആവും. ഓതൻറ്റിക്കേഷൻ സക്സീഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസിൻ്റെയും ഡീറ്റെയിൽസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്ലേ ലിസ്റ്റിൻ്റെ ഐ ഡി വേണം. പ്ലേ ലിസ്റ്റിൻ്റെ ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക. അതിനുശേഷം നമ്മുടെ ഇവിടെ പ്ലേ ലിസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോ C++ ട്യൂട്ടോറിയൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ ലിസ്റ്റ് ഉണ്ട്. ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലേ ലിസ്റ്റ് ബാർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വലിയൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ഐ ഡി. ഓക്കെ, ആ ഐ ഡി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം ക്രൈം സീക്രട്ട് ഫയലിൻ്റെ പേര് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് പ്ലേ ലിസ്റ്റ് വീഡിയോസ് പറഞ്ഞിട്ട് ഒരു ഫയലുണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യൂട്യൂബിൻ്റെ ഓതൻറ്റിക്കേഷൻ ഒബ്ജക്റ്റും പിന്നെ പ്ലേ ലിസ്റ്റിൻ്റെ ഐഡിയും കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലേ ലിസ്റ്റിലുള്ള എല്ലാ വീഡിയോസും നമുക്ക് എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗെറ്റ് പ്ലേ ലിസ്റ്റ് വീഡിയോസ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി. അപ്പോൾ അതിനെന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു യൂട്യൂബിൻ്റെ വീഡിയോ യൂട്യൂബിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ഒരു API നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ സ്നിപ്പറ്റ് ആയിട്ട് കൊടുത്തു, അതിനുശേഷം പാർട്ട് സ്നിപ്പറ്റ് ആയിട്ട് കൊടുത്തു. അതിനുശേഷം ഇതൊക്കെ നമ്മൾ ഓൾറെഡി യൂട്യൂബിൻ്റെ ഡോക്യുമെൻറ്റേഷനിലുണ്ടോട്ടെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ മാക്സിമം എത്ര റിസൾട്ട് വേണം, നമുക്ക് ആ പടെ മാക്സിമം 50 എണ്ണം മതി, കാരണം നമുക്ക് ആ പടം 35 എലമെൻറ്റ് ഉള്ളൂ. ഓക്കെ, അത് നമ്മുടെ ഐഡിയ വെച്ചിട്ട് കൊടുക്കാം.
അതിനുശേഷം പേജ് ടോക്കൺ കൊടുക്കുക, നെക്സ്റ്റ് പേജിലോട്ട് പോകണമെന്ന രീതിയിൽ കൊടുക്കുക. അതിനുശേഷം പേജിലിട്ട് പ്ലേലിസ്റ്റ് ഐറ്റംസിലോട്ട് അപ്പൻഡ് ചെയ്യുക. അപ്പൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം പ്ലേലിസ്റ്റിൻ്റെ ടോട്ടൽ ഐ ഡി കിട്ടും, അതായത് മൊത്തം ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചുതരാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പ്ലേലിസ്റ്റ് വീഡിയോ ഉണ്ടല്ലോ, പ്ലേലിസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പ്ലേലിസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ കറസ്പോണ്ടിങ് വീഡിയോൻ്റെ ഐ ഡിയും വീഡിയോൻ്റെ ടൈറ്റിലും നമ്മൾ എന്ത് ചെയ്തു, പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കമൻ്റ് ഔട്ട് ചെയ്യുകയാണ്. കമൻ്റ് ഔട്ട് ചെയ്തിട്ട് ഇതൊന്ന് റൺ ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ റൺ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെർമിനലെടുത്തു, തമ്പനെയിൽ ചേഞ്ച് ചേർന്നുള്ളൊരു ഇതിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം പൈത്തൺ 3 main 3.py എന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഓക്കെ കണ്ടോ, മൊത്തം വീഡിയോസിൻ്റെ ഐഡിയ ഐ ഡീസും ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്തു, ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് വീഡിയോ ഐ ഡി കിട്ടിയിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. ടൈറ്റിൽ നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി നമ്മുടെ ടൈറ്റിൽ തന്നെ ഏതാണ് ചാപ്റ്റർ എന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐ ഡി കിട്ടും എങ്ങനെയാണ് ഈ സംഭവങ്ങളുള്ളത്. ഓക്കെ, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, എല്ലാവരുടെയും പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ ഐ ഡിയും കറസ്പോണ്ടിങ് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീഡിയോയുടെ ഐ ഡിയും കിട്ടി, വീഡിയോൻ്റെ ടൈറ്റിലും കിട്ടി. വീഡിയോൻ്റെ ടൈറ്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് തമ്പനെയിലിൻ്റെ പേര് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഏതാണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഈ തമ്പനെയിൽസ് എല്ലാം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഈ തമ്പനെയിൽസ് എല്ലാം ഞാൻ എന്ത് ചെയ്തു, ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തു. ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒരു ഫോൾഡറിൽ സേവ് ചെയ്തിട്ടു, ഒരു ഫോൾഡറിൽ, അതൊരു ഫോൾഡർ തമ്പനെയിൽ ചെയ്യുന്നതിനകത്ത് തന്നെ തംസ് പറഞ്ഞിട്ടൊരു ഫോൾഡറിനകത്ത് ഞാൻ 1, 2, 3, 4, 35 പറഞ്ഞിട്ട് അത്രയും പേരിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, സേവ് ചെയ്തിട്ടു. അപ്പോൾ നമുക്ക് സിമ്പിളി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോഗ്രാമാറ്റിക്കലി ഇറ്ററേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 35 തമ്പനെയിൽസ് നമ്മൾ അതേപോലെ ഉണ്ടാക്കി കറസ്പോണ്ടിങ് ആയിട്ടോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ചാപ്റ്റർ 1 1.png ആണ്, ചാപ്റ്റർ 35 35. അതായത് ഓരോന്നിനും കറസ്പോണ്ടിങ് ചാപ്റ്റേഴ്സിന് കറസ്പോണ്ടിങ് നമ്പർ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ പേര് കൊടുത്തു. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ തംസ് പറഞ്ഞ ഫോൾഡറിനകത്താണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 മുതൽ 35 36 35 വരെയുള്ള നമ്പേഴ്സാണല്ലോ നമുക്ക് തമ്പനെയിൽസിൻ്റെ പേരായിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫോർ ലൂപ്പ് ഇട്ടു. ഓക്കെ, അതിനുശേഷം തമ്പനെയിലിൻ്റെ പാത്ത് കിട്ടാൻ വേണ്ടിയിട്ട് തമ്പനെയിൽ പാത്ത് എവിടെയാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്, തംസിൻ്റെ അകത്ത് കറസ്പോണ്ടിങ് നമ്പർ .png ആക്കിയിട്ട് അതിൻ്റെ തമ്പനെയിലിൻ്റെ പാത്താക്കി കൊടുത്തു. അതിനുശേഷം വീഡിയോ ഐ ഡി നമുക്ക് എടുക്കണം, വീഡിയോൻ്റെ ടൈറ്റിലും കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ ഐ ഡി ടു വീഡിയോ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടൊരു നമ്മളൊരു ഒരു ഡിക്ഷണറി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഈ വീഡിയോ പ്ലേലിസ്റ്റ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഗെറ്റ് പ്ലേലിസ്റ്റ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ വെച്ചിട്ട്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, വീഡിയോ ഐഡിയും വീഡിയോ ടൈറ്റിലും എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, കറസ്പോണ്ടിങ് ഒരു ഡിക്ഷണറി ഉണ്ടാക്കി. ഓക്കെ, ആ ഡിക്ഷണറിയെ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടോ പിന്നെ. ഓക്കെ, അപ്പോൾ ആ ഡിക്ഷണറി യൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് വീഡിയോ ടൈറ്റിൽ ടു ഐ ഡി എന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസിൻ്റെ ടൈറ്റിൽ ആയിരിക്കും നമ്മൾ കീ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, അതിൻ്റെ ഐ ഡി ആയിട്ട് എന്ത് ചെയ്തു, വാല്യൂ ആയിട്ടും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ടൈറ്റിൽ ടു ഐ ഡി കീ എന്ന് പറയുമ്പോൾ ടൈറ്റിലായിരിക്കും നമ്മളുണ്ടാവുക. ഈ ടൈറ്റിലിന് നമ്മൾ എന്ത് ചെയ്തു, ഓരോ ടൈറ്റിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു എടുക്കും. അതിനുശേഷം STR OF I IN STR OF E, അതായത് കീയിൽ നമ്മളിപ്പോൾ ഇവിടെ നടത്തി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ടൈറ്റിൽ എന്ന് പറഞ്ഞ സംഭവം. ഇപ്പോൾ എക്സാമ്പിൾ കൂടെ നോക്കി കഴിഞ്ഞാൽ, ഇൻട്രൊഡക്ഷൻ ടു CPP ബേസിക്സ് ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ ടൈറ്റിൽ വരുന്നത്. അതിൽ നമ്മൾ 1 എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലേ, അപ്പോൾ നമ്മുടെ STR OF I എന്ന് പറഞ്ഞതായിരിക്കും, നമ്മൾ ഐ റേഞ്ച് ചെയ്യുന്നത് 1 to 36 ആണ്. അപ്പോൾ 1 നിന്ന് 36 വരെ നമ്മൾ ഇറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോന്ന് നിൽക്കും. അപ്പോൾ 1 എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഏതെങ്കിലും നമ്മുടെ ഇതിലുണ്ടെങ്കിൽ, അതായത് നമ്മുടെ നമ്മുടെ ടൈറ്റിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, അതിനെ കറസ്പോണ്ടിങ് വീഡിയോ ടൈറ്റിലും അതിൻ്റെ വീഡിയോ ഐ ഡി നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് തമ്പനെയിൽ വീഡിയോ തമ്പനെയിൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കും. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, പാസ് ചെയ്യും. ഓക്കെ, അത് സിമ്പിളി എന്താ, സെറ്റ് വീഡിയോ തമ്പനെയിൽ എന്ന് പറഞ്ഞ സംഭവം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീഡിയോ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തമ്പനെയിൽ പാത്തും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് YouTube API വെച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മാറ്റും. അപ്പോൾ ഇതിലെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. സെറ്റ് വീഡിയോ തമ്പനെയിലിനകത്ത് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, ഒരു യൂട്യൂബിൻ്റെ ഓതൻറ്റിക്കേഷൻ ഒബ്ജക്റ്റ് ഉണ്ട്, അതുകൂടാതെ ഒരു വീഡിയോ ഐഡിയും കൊടുക്കും, തമ്പനെയിൽ പാത്തും കൊടുക്കും. അതിനുശേഷം നമ്മൾ യൂട്യൂബിൻ്റെ API വെച്ചിട്ട് തമ്പനെയിൽ .set എന്ന് പറഞ്ഞ API ഉണ്ട്, അതിനകത്തോട്ട് നമ്മൾ ഇന്ന് വീഡിയോ ഐഡി പാസ് ചെയ്യുക. അതിനുശേഷം മീഡിയ ബോഡി എന്ന് പറഞ്ഞിട്ട് തമ്പനെയിലിൻ്റെ പാത്ത് നമ്മൾ പാസ് ചെയ്യുക. ഇത് രണ്ടും പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഈ API കറസ്പോണ്ടിങ് തമ്പനെയിൽ അവിടെ മാറ്റിക്കൊടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ response.request.execute എന്ന് വിളിച്ച് കഴിഞ്ഞാൽ തമ്പനെയിൽ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് ചെയ്ത് കാണിക്കും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് വീഡിയോ തമ്പനെയിൽ എന്ന് പറഞ്ഞ് വിളിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു 10 seconds വെയിറ്റ് ചെയ്താൽ കൊടുക്കും. 10 seconds വെയിറ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ ഇൻ്റർനെറ്റ് വല്ല സ്ലോ ആവുകയൊക്കെ എന്താ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്തേക്ക് പോകുകയാണെങ്കിൽ ചിലപ്പോൾ അപ്ഡേറ്റ് ആയിക്കോളന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു 10 seconds വെയിറ്റ് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സിമ്പിളി എന്ത് ചെയ്തു, സ്ലിപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, മൊത്തം ഡാറ്റയും നമ്മൾ എന്ത് ചെയ്തു, മൊത്തം തമ്പനെയിൽസും നമ്മൾ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനുള്ള എല്ലാ വീഡിയോസിൻ്റെയും തമ്പനെയിൽസ് നമ്മൾ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തത്. അല്ലാതെ നമ്മൾ മാനുവലി പോയിട്ട് ചേഞ്ച് ചെയ്തതല്ല. ഓക്കെ, ഓരോന്നും നമ്മൾ എന്ത് ചെയ്തു, സിമ്പിളി ചേഞ്ച് ചെയ്ത് കിട്ടും. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എന്താണ് നമ്മളിന്ന് ചെയ്തത്. നമ്മളിന്ന് ജസ്റ്റ് ഒരു ഒരു സിമ്പിളായിട്ടൊരു വീഡിയോ ആണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഈ പ്രോഗ്രാമിംഗ് എങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് സിമ്പിളാക്കാൻ പറ്റും. ചിലപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, കാരണം എന്താ വെച്ചാൽ ഒന്നും പ്രോഗ്രാമാറ്റിക്കലോ പ്രോഗ്രാംസ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും. പക്ഷേ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യണം താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിഷ്ടമായെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കിത് വീഡിയോ യൂട്യൂബിൻ്റെ APIs എനേബിൾ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വേറൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.